എൻജോയ് യുവർ ഷോപ്പിംഗ് ആൻഡ് എൻഷുവർ യുവർ സേവിങ്സ്. കുടുംബിനി സൂപ്പർ മാർക്കറ്റ്, മേലെപ്പട്ടാമ്പി, ഷൊർണൂർ. തിരുവേഗപ്പുറ പഞ്ചായത്തിലെ നാറാണത്ത് തോട്ടിൽ നിർമ്മിച്ച പാലത്തോടു കൂടിയ ചിറ നാടിന് സമർപ്പിച്ചു. 45 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. മന്ത്രി കെ രാധാകൃഷ്ണൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. തിരുവേഗപ്പുറ പഞ്ചായത്തിലെ തെക്കുമലപ്പാറ ശേഖരത്തിലെ കൃഷിക്ക് ജലസേചനത്തിനായി നാറാണത്ത് തോട്ടിൽ നിർമ്മിച്ച പാലത്തോടു കൂടിയ ചിറയാണ് നാടിന് സമർപ്പിച്ചത്. മന്ത്രി കെ രാധാകൃഷ്ണൻ ചിറയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ ഈ ദേവസ്വം വകുപ്പിന് എന്തെങ്കിലും ഇക്കാര്യത്തിൽ സഹായം ചെയ്യാൻ കഴിയുമോ എന്നുകൂടി. ദേവസ്വത്തിന് പ്രയാസമില്ലാന്ന് നമുക്കറിയാലോ, ക്ഷേത്രങ്ങളിൽ ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ദേവസ്വം വലിയ സാമ്പത്തിക പ്രയാസത്തിലായിരുന്നു. അപ്പോൾ ദേവസ്വം ബോർഡിൽ ജീവനക്കാർക്കും അതുപോലെ തന്നെ പെൻഷൻകാർക്കും ശമ്പളം കൊടുക്കുക തന്നെ പ്രയാസകരമായിരുന്നു. ഇപ്പോൾ ചെറിയൊരു മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ദേവസ്വത്തിൻ്റെ വരുമാനമൊക്കെ വർദ്ധിച്ചു വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ക്ഷേത്രങ്ങളുടെ ഭൗതിക സാഹചര്യം കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ തീരുമാനിച്ചത്. ഒരുപാട് ക്ഷേത്രങ്ങളിലെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ചുരുങ്ങിയ സമയം. ചെറുകിട ജലസേചന വകുപ്പ് 45 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് ചിറ നിർമ്മിച്ചത്. പദ്ധതിയിലൂടെ 58 ഏക്കറിലധികം സ്ഥലത്തെ നെൽകൃഷിക്ക് വെള്ളം ലഭ്യമാകും. തിങ്കളാഴ്ച വൈകുന്നേരം 7 മണിയോടെയാണ് മന്ത്രി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. ചടങ്ങിൽ മുഹമ്മദ് മൊഹസിൻ MLA അധ്യക്ഷനായിരുന്നു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഹുസൈൻ ചോലക്കൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MT മുഹമ്മദ് അലി, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ CV സുരേഷ് ബാബു, അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിൽകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുക്കുട്ടി അടത്തോൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KR റഷീദ്, T ഗോപാലകൃഷ്ണൻ, MV അനിൽകുമാർ, കെ പരമേശ്വരൻ, M രാധാകൃഷ്ണൻ, OP ഗോവിന്ദൻ തുടങ്ങിയവരും പങ്കെടുത്തു. നാറാണത്ത് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന 19 അടി വീതിയുള്ള പാലത്തോടു കൂടിയാണ് ചിറ നിർമ്മിച്ചിരിക്കുന്നത്. 7 അടി വീതിയുള്ള 4 ഷട്ടറുകളും സ്ഥാപിച്ചിട്ടുണ്ട്. 5 അടി ഉയരത്തിൽ വെള്ളം സംഭരിക്കാൻ ഇവിടെ കഴിയും. ഭാവിയിൽ 2 അടി കൂടി ഉയരത്തിൽ ഷട്ടറുകൾ സ്ഥാപിക്കാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. പ്രദേശത്തെ കർഷകരുടെ ഏറെക്കാലത്തെ ആവശ്യമാണ് ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നത്.